നമസ്കാരം. റാഫ്റ്റോക്കിൻ്റെ കമൻറ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. രണ്ട് കാര്യങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുണ്ട്. ഒന്ന്, കമൻറ്റ് ഓഫ് ദി ഡേ ഇനി മുതൽ സൺഡേകളിൽ ഞായറാഴ്ചകളിൽ ഉണ്ടാവില്ല. പകരം ആ ദിവസം നമുക്ക് മറ്റ് രണ്ട് വീഡിയോ സീരീസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിശദമായി അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അക്കാര്യം നിങ്ങളോട് ഏത് തരത്തിലുള്ള വീഡിയോ സീരീസുകളാണ് ആരംഭിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഇനി മുതൽ തിങ്കൾ മുതൽ ശനി വരെയായിരിക്കും കമൻറ്റ് ഓഫ് ദി ഡേ വീഡിയോ സീരീസ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത്, നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് എല്ലാ ദിവസവും നടത്തുന്ന രൂപത്തിൽ ചെയ്യാൻ പോവുകയാണ്. 8 മണി മുതൽ 8 വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും ആയിരിക്കും അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് ബുധനാഴ്ച മുതലാണ് ആ വീഡിയോ സീരീസ് തുടങ്ങുന്നത്. പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ റാഫ്റ്റോക്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടാകും. അതിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ വാർത്തകളെല്ലാം കൂടി ചേർത്ത് ഒരു ക്യുക്ക് ന്യൂസ് പോലെ നമ്മൾ ബുധനാഴ്ച 8-നും 8:30 ഇടയിലുള്ള ഒരു സമയത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ സീരീസ് ആരംഭിക്കും. പിന്നീട് അത് എല്ലാ ദിവസവും ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച ആ വീഡിയോ സീരീസും ഉണ്ടാകില്ല. അതായത്, ഒന്നുകൂടി കൃത്യമായി പറയാം, ഈ ന്യൂസിൻ്റെ വീഡിയോ സീരീസും കമൻറ്റ് ഓഫ് ദി ഡേയും ഇനി തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വരാൻ പോകുന്നത് രണ്ട് പുതിയ വീഡിയോ സീരീസുകളാണ്. അത് ഏതൊക്കെയാണ്, എന്തിനെക്കുറിച്ചാണ് എന്നുള്ളത് വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏതായാലും ഫുട്ബോൾ പ്രേമികൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രൂപത്തിൽ, ഉതകുന്ന രൂപത്തിലുള്ള വീഡിയോ സീരീസുകൾ തുടങ്ങണമെന്നാണ് ആഗ്രഹം. നമ്മളോട് പല സുഹൃത്തുക്കളും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എവിടെയാണ് അക്കാഡമിയിൽ ചേരാൻ നല്ലത്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ഒക്കെ കമൻറ്റുകളിൽ കാണാറുണ്ട്. അതിനൊരു പരിഹാരം എന്ന രൂപത്തിൽ ഒരു വീഡിയോ സീരീസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഒരു എക്സ്പേർട്ടിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേ സ്വാഭാവികമായിട്ടും അധികവും രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ആളുകളുടെ കമൻറ്റ്. ഒന്ന്, അർജൻറ്റീനയുടെ ബൊളീവിയക്കെതിരെയുള്ള മത്സരം. ആ മത്സരം നടക്കാൻ പോകുന്നത് ലാപ്പാസ് സ്റ്റേഡിയത്തിലാണ്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്, ആ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് 3600-ലധികം മീറ്ററുകൾ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. അവിടെ കളിക്കുക എന്നത് ഒട്ടും തന്നെ എളുപ്പമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അർജൻറ്റീന ആരാധകർക്ക് വലിയ ആശങ്കയുണ്ട്. പലരും അതിനെക്കുറിച്ച് കമൻ്റ് ഇട്ടിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു ചില സുഹൃത്തുക്കളുടെ കമൻറ്റുകളുമുണ്ട്. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട കമൻറ്റാണ്. നമുക്കറിയാം ഇന്നലെ ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ കളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകളുമുണ്ട്. നമുക്കേതായാലും ഇന്നത്തെ കമൻറ്റ് ഓഫ് ദി ഡേയിലേക്ക് പോകാം. ആദ്യത്തെ കമൻറ്റ് അഭിനവ് ചാലിപ്പാടം എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ്. ആ സുഹൃത്തിൻ്റെ കമൻറ്റ് തീർച്ചയായിട്ടും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈ ഒരു ഫ്രാൻസിനെതിരെയുള്ള പ്രകടനത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 5 മത്സരങ്ങളായി ഫ്രാൻസിനോട്. അദ്ദേഹം 5 മത്സരങ്ങൾ കളിച്ചു, എന്നിട്ട് ഒറ്റ ഗോൾ പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടും ഗോൾ നേടാതെ പോയ ഒരു ടീമാണ് ഫ്രാൻസ്. പിന്നീടുള്ളത് അതുപോലെ തന്നെ ജർമ്മനിയും അൽബേനിയയുമാണ്. ആ ടീമുകളോട് 4 മത്സരങ്ങൾ കളിച്ചിട്ട് CR7 ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ബ്രസീലിനോട് 3 മത്സരങ്ങൾ കളിച്ചിട്ട്, ബ്രസീലും ഇംഗ്ലണ്ടും ഈ ടീമുകളോട് 3 വീതം മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹത്തിന് ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു കമൻറ്റാണ് ആ സുഹൃത്തിൻ്റെ കമൻറ്റ്, അഭിനവ് ചാലിപ്പാടം എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്. ഫ്രാൻസിനോട് ഇനിയും മത്സരമുണ്ടെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും വരുന്ന മത്സരത്തിലെങ്കിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ഫ്രാൻസിൻ്റെ പ്രതിരോധം തകർക്കാൻ കഴിയട്ടെ. തൽക്കാലം പക്ഷേ നമുക്ക് ഫ്രാൻസുമായി ഇന്നലെ നടന്ന മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കാര്യമാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഫ്രാൻസിനെതിരെയുള്ള ആ ഒരു ഗോളടിയുടെ കുറവ് ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തീർക്കുമെന്ന്. അതുണ്ടായില്ല. വരുന്ന മത്സരത്തിലെങ്കിലും അത് അദ്ദേഹത്തിന് തീർക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. ഈ കമൻറ്റ് ലാപ്പാസിലുള്ള ആ ഒരു അർജൻറ്റീനയുടെ മത്സരത്തെക്കുറിച്ചാണ്. അമീൻ കെ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്. മെസ്സിക്കെന്ത് ലാപ്പാസ് എന്നാണ്. ഇത് ലാപ്പാസ് എന്താണെന്ന് മനസ്സിലാകാത്ത കൊണ്ടാണ്. 2009 മെസ്സി കൂടി അടങ്ങുന്ന അർജൻറ്റീനയെയാണ് ലാപ്പാസിൽ വെച്ച് ബൊളീവിയ 6-1 തകർത്ത് വിട്ടത്.
നമുക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ഇങ്ങനെ ആവേശത്തിൽ നമ്മുടെ സൂപ്പർ താരങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം, ലാപ്പാസിൽ പോയി അർജന്റീന വിജയിച്ചാൽ തീർച്ചയായും അത് മികച്ചൊരു വിജയമാണ്. അവിടെ നമ്മൾ എതിരാളികളുടെ റാങ്കിൻ്റെ വലിപ്പമല്ല നോക്കുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ നോക്കേണ്ടത്, ആ ഒരു എൻവയോൺമെൻറ്റാണ്. 3600-ലധികം മീറ്റർ സീ ലെവലിൽ നിന്ന് ഉയരെയുള്ള ഒരു സ്റ്റേഡിയം, ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അവിടെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിപ്പോകും. ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നത് കണ്ടു, എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ബൊളീവിയയുടെ താരങ്ങൾക്ക് ഇങ്ങനെ ശ്വാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലേ, അവർ മനുഷ്യരല്ലേ എന്നൊക്കെ. എന്നാൽ അത് സ്വാഭാവികമല്ലേ, നമ്മളൊരു സ്ഥലത്ത് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രകൃതിയോടും അവിടുത്തെ ക്ലൈമറ്റിനോടും ഒക്കെ നമ്മൾ അങ്ങ് ഇഴുകി ചേരും. അതുപോലെയല്ലല്ലോ വിസിറ്റേഴ്സായി എവേ മത്സരം കളിക്കാൻ വേണ്ടി അവിടെ വരുന്ന ടീമുകൾ, അക്കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അടുത്ത ഒരു കമൻറ്റിലേക്ക് പോകുന്നു. പ്രണവ് SS എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, മികച്ച കളിക്കാരുണ്ട് പക്ഷേ അവരൊന്നും സ്കോഡിൽ ഉണ്ടാവില്ല. കഴിഞ്ഞ 15 വർഷമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ്, ഇന്ന് വരെ ആഗ്രഹിച്ചൊരു ലൈനപ്പ് കളിക്കളത്തിൽ ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. ഇതുപോലൊരു ടീമിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാണ്. ഇത് അർജന്റീനയുടെ ടീമിനെ കുറിച്ചുള്ള കമൻറ്റാണ്. സുഹൃത്ത് പറയുന്നത് മികച്ച കളിക്കാരുണ്ട് പക്ഷെ അവരെ ആരെയും ആദ്യ ഇലവനിൽ ഇറക്കുന്നില്ല. ഇങ്ങനെ ഒരു ടീം എവിടെയെങ്കിലും ഉണ്ടാകുമോ? കഴിഞ്ഞ കുറേ കാലമായി പിന്തുടരുന്ന ടീമാണ്, പക്ഷേ ആഗ്രഹിച്ച പോലെ ഒരു ലൈനപ്പ് ഇതുവരെ കളിക്കളത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈനപ്പ് അല്ലല്ലോ കളിക്കളത്തിൽ പോവേണ്ടത്, അത് കോച്ച് ആഗ്രഹിക്കുന്ന ലൈനപ്പ് അല്ലേ. അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്ലാനിനനുസരിച്ച് കളിക്കളത്തിൽ പ്രകടനം നടത്താൻ കഴിയുന്ന താരങ്ങളെയല്ലേ അദ്ദേഹം കളിക്കളത്തിലേക്ക് വിടുക. അതുകൊണ്ട് അക്കാര്യത്തിൽ നിരാശയുടെ കാര്യമൊന്നുമില്ല. ആരാണോ കളിക്കളത്തിൽ ഇറങ്ങുന്നത് അവർ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഏതായാലും അധികം വൈകാതെ സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കും വന്നു ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത കമൻറ്റിലേക്ക് പോവുകയാണ്. ഡിബാലയെ അർജന്റീന ടീമിൽ നിന്നും ഇപ്പോൾ അസുഖം കാരണം ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഉദരത്തിന് ചില അസുഖങ്ങളാണ്, ഉദരസംബന്ധിയായ അസുഖങ്ങളാണ് എന്നാണ് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ലാപ്പാസിൽ കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഈ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞേക്കില്ല, അത് റിസ്കിയാണ് എന്ന് അർജന്റീനയുടെ ടീം ഡോക്ടർമാർ വിധി എഴുതിയതിനെ തുടർന്നാണ് അദ്ദേഹത്തെ കളിക്കാൻ കൊണ്ടുപോകാത്തത്. പക്ഷേ ഡിബാലയെ അർജന്റീന ടീമിൽ നിന്നും ഒഴിവാക്കിയതിനെ കുറിച്ച് മുബാറക്ക് മുണ്ടുമുഴി എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റ്, അല്ലെങ്കിലും സ്കലോനിക്ക് ഡിബാലയോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വീഡിയോ ചെയ്യൂ പ്ലീസ് എന്നാണ്. സ്കലോനിക്ക് ഡിബാലയോട് എന്ത് പ്രശ്നമാണ്? ഡിബാലയ്ക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ ടീമിലെടുക്കാതിരുന്നത്? അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ, അത് അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ടീമിലേക്ക് വിളിച്ചു വരുത്തുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഏതായാലും ഇവിടെ ഒരു താരത്തിന് അസുഖമാണ്, അതുപോലും നമ്മൾ കോച്ചിന്റെ പ്രശ്നമാണ് എന്ന് കണ്ടെത്താൻ നിൽക്കുന്നതാണ് രസകരം. അത് സ്വാഭാവികമായിട്ടും ആ താരത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കും. അടുത്ത ഒരു സുഹൃത്തിൻ്റെ കമൻറ്റിലേക്ക് പോവുകയാണ്. ഈ സുഹൃത്ത് പറയുന്നത് അഭിഷേക് തോപ്പിൽ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ കമൻറ്റാണ്, വേണ്ടി വന്നാൽ കളി നിർത്തിയ എൻസോ പെരസിനെയും ബിഗ്ലിയെ വരെ കൊണ്ടുവന്ന് കളിപ്പിക്കും, എന്നാലും പപ്പു ഗോമസിനെയും പലാസിയോസിനെയും ഒക്കെ കളിപ്പിക്കാൻ അവർക്ക് പറ്റില്ല. ഇത് അർജന്റീനയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നും എല്ലാ കാലത്തും 1-2 ആവറേജിന് താഴെയുള്ള കളിക്കാർ സ്ഥിരം ആദ്യ ലെവലിൽ ഉണ്ടാകുമെന്നാണ് ആ സുഹൃത്തിൻ്റെ ഒരു കമൻറ്റ്. തീർച്ചയായിട്ടും നിരാശയിൽ നിന്ന് ഉതിർന്നിട്ടുള്ളൊരു കമൻറ്റായിരിക്കും. പപ്പു ഗോമസിനെ പോലെയുള്ള ഒരു താരത്തെ കളിക്കളത്തിലേക്ക് വിടാത്തതിലുള്ള ഒരു നിരാശയൊക്കെ ആയിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെണൽ സ്കലോനിക്ക് ഒരു സിസ്റ്റമുണ്ട്, അതിനുതകുന്ന തരത്തിലുള്ള താരങ്ങളെയാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വിടുന്നത്. പപ്പു ഗോമസ് മികച്ച ഫോമിലാണ്, പക്ഷെ അദ്ദേഹത്തെ എവിടെയാണ് കളിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയം ആദ്യം മുതലേ ഉണ്ടായിരുന്നില്ലേ? അത് പലപ്പോഴും പലരും ചർച്ച ചെയ്തതല്ലേ. പപ്പു ഗോമസ് അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ പാരമ്യതയിലാണ്. എന്നാലും നിലവിൽ അർജന്റീന ടീമിൽ ഏത് പൊസിഷനിലാണ് അദ്ദേഹത്തെ കളിപ്പിക്കുക? ലയണൽ മെസ്സിയും ലൂക്കാസ് ഒഗമ്പസും ലൗട്ടറോ മാർട്ടിനസും ഒരുമിച്ചിറങ്ങുന്ന മുന്നേറ്റ നിരയുടെ ഏത് കോണിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കും? സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റയിൽ അദ്ദേഹം കളിക്കുന്നത് ഒരു ഓർഗനൈസറുടെ റോളിലാണ്, ഒരു ഫ്രീ ആയിട്ടുള്ള റോളാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു റോള് അർജന്റീനയുടെ സിസ്റ്റത്തിലില്ല എന്ന കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും അർജന്റീന കൂടുതൽ മികച്ച താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിജയങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുക.
ആയിരിക്കുകയാണ്. ഇനി ഇന്നത്തെ കമന്റ് ഓഫ് ദി ഡേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ലാപ്പാസിൻ്റെ പ്രശ്നം? ക്വിറ്റോ സ്റ്റേഡിയത്തിൽ പോയിട്ട് ലയണൽ മെസ്സി ഹാട്രിക് നേടിയത് ഓർമ്മയില്ല, അതുപോലെ ലാപ്പാസിലും അദ്ദേഹം ഗോളടിച്ചു കൂട്ടുമെന്നൊക്കെ ചിലരുടെ കമൻറ്റ് കണ്ടു. ക്വിറ്റോ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, ഇക്വഡോറിനെതിരെ നടന്ന ആ മത്സരത്തിലെ കഴിഞ്ഞ 2018 വേൾഡ് കപ്പിൻ്റെ ആ യോഗ്യത റൗണ്ടിൽ അവസാന മത്സരത്തിൽ ലയണൽ മെസ്സി നേടിയ ഹാട്രിക്കാണ് അവർക്ക് റഷ്യയിലേക്കുള്ള ടിക്കറ്റ് നേടിക്കൊടുത്തത്. അവിടെ അന്ന് മെസ്സി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെയുള്ളൊരു സ്റ്റേഡിയമല്ലേ ലാപ്പാസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. സ്വാഭാവികമാണ്, ക്വിറ്റോയും ഇതുപോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. ക്വിറ്റോയുടെ ഉയരം എല്ലാവർക്കും അറിയാം, 2850 മീറ്ററാണ് സീ ലെവലിൽ നിന്ന് അതിൻ്റെ ഉയരമുള്ളത്. തീർച്ചയായിട്ടും ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്, പക്ഷേ അതിനേക്കാൾ ഉയരത്തിലാണ് ലാപ്പാസ് ഉള്ളത്. ലാപ്പാസിൻ്റെ ഉയരം 3640 മീറ്ററാണ് സീ ലെവലിൽ നിന്ന്. തീർച്ചയായിട്ടും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാൻ പോകുന്നത് ലാപ്പാസിൽ കളിക്കുമ്പോഴാണ്. അവിടെ കളിക്കുമ്പോൾ താരങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇക്കാര്യമൊക്കെ വിശദീകരിച്ചുകൊണ്ട് അർജൻറ്റീനയുടെ മുൻ ഫിറ്റ്നസ് പരിശീലകൻ തന്നെ കൃത്യമായി, ഫിറ്റ്നസ് കോച്ച് തന്നെ കൃത്യമായി ചില കാര്യങ്ങൾ ടിവൈസി സ്പോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണ ഗ്രൗണ്ടിൽ ബൊളീവിയയെ തോൽപ്പിക്കുന്ന പോലെയല്ല ലാപ്പാസിൽ പോയി പരാജയപ്പെടുത്തുക എന്നത്. അവിടെ പരാജയപ്പെടുത്തിയാൽ അതൊരു മികച്ച വിജയം തന്നെയാണ്, അതിന് ആ അർത്ഥത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഏതായാലും ലാപ്പാസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.